ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഡീസ് മാജിക് കിച്ചൺ. ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിരിക്കുന്നത് ഒരു അടിപൊളി റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ സോഫ്റ്റ് ആയിട്ടുള്ള കുബൂസും അതേപോലെ തന്നെ ഗ്രീൻ ചിക്കൻ ഫ്രൈൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പം ഞാൻ എങ്ങനെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വയ്ക്കാം. അതിനായിട്ട് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് ഒരു അര കിലോ ചിക്കനാണ്. മീഡിയം പീസസായിട്ട് കട്ട് ചെയ്തിട്ട് അതിൽ ആഴത്തിൽ കട്ട്സൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. മസാല നല്ലോണം ഉള്ളിൽ പിടിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം നിങ്ങൾക്ക് വലിയ പീസസ് ഇഷ്ടമില്ല എന്നാണെങ്കിൽ ചെറിയ പീസസായിട്ടോ അല്ലെങ്കിൽ ബോൺലെസ് ആണോ എങ്ങനെ വേണോ നിങ്ങൾക്ക് എടുക്കാം. അപ്പോൾ ഇനി നമുക്കിതിലേക്കുള്ള മിക്സ് ഒന്ന് റെഡിയാക്കാം. അതിനായിട്ട് നമുക്കൊരു ചെറിയ മിക്സിൻ്റെ ജാർ എടുത്തിട്ട് അതിലേക്ക് ഫ്രഷ് ആയിട്ടുള്ള കൊറിയൻഡർ ലീവ്സും മിൻറ്റ് ലീവ്സും എടുക്കാം. ഇത് രണ്ടും വീട്ടിലുണ്ടായതാട്ടോ. പിന്നെ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ തൈര്, വെള്ളമൊന്നും ചേർക്കരുത് ഇതിലേക്ക്. ഇത് ഫൈനായിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കാം. ഇത് ഫൈനായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ചിക്കനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ മിക്സിലേക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ഗ്രീൻ ചില്ലിയും ആഡ് ചെയ്യാം കേട്ടോ. ഞാൻ പെപ്പർ യൂസ് ചെയ്യാൻ വിചാരിച്ചിട്ടാണ്. അപ്പം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും 1/2 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും പിന്നെ അതേപോലെ തന്നെ 1 ടീസ്പൂൺ ഗരം മസാല പിന്നെ പെപ്പറും ആവശ്യത്തിന് എരിവിന് അത്യാവശ്യമായിട്ടില്ല. ഗ്രീൻ ചില്ലിയാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നതെങ്കിൽ പെപ്പർ യൂസ് ചെയ്യണമെന്നില്ല. ഗ്രീൻ ചില്ലി യൂസ് ചെയ്യുമ്പോൾ കുറച്ചും കൂടി നിങ്ങൾക്ക് ആ ഗ്രീൻ കളർ കിട്ടും. ഓക്കെ, അപ്പം എനിക്ക് പെപ്പറിൻ്റെ ടേസ്റ്റ് ഇഷ്ടമുള്ളത് കൊണ്ട് ഞാൻ പെപ്പറാണ് യൂസ് ചെയ്തത്. ഇനി നമുക്കിത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം. ഇതിൻ്റെ കട്ട്സിലേക്കൊക്കെ മസാല ഇറങ്ങുന്ന രീതിയിലാണ് നമുക്ക് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് മാറ്റി വെക്കണം. അപ്പോൾ മാറ്റി വെക്കുന്നതിന് മുന്നേ നമുക്ക് ഒരു ഐറ്റം കൂടി ചേർക്കാനുണ്ട്. അത് നമുക്ക് നോക്കാം. ഇനി നമുക്കിതിലേക്ക് കസൂരിമെത്തിയാണ് ആഡ് ചെയ്യാനുള്ളത്. അപ്പോൾ കസൂരിമെത്തി ഞാൻ തവയിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്തതാണ്. എന്നിട്ട് നമുക്ക് കൈകൊണ്ട് തന്നെ ക്രഷ് ചെയ്തിട്ട് ചിക്കനിലേക്ക് ആഡ് ചെയ്യാം. ഒരു ടീസ്പൂണാണ് ഞാൻ എടുത്തത്, 1.5 വരെ യൂസ് ചെയ്യാം. പിന്നെ 1 ടേബിൾ സ്പൂൺ ഒലിവ് ഓയിൽ, ഒലിവ് ഓയിൽ ഓപ്ഷനിലാണ്, നിങ്ങളെടുത്ത് ഉണ്ടെങ്കിൽ ആഡ് ചെയ്യാം. ഇനി നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് 2 ഹവേഴ്സ് മാരിനേറ്റ് ചെയ്ത് വെക്കാം. നമ്മുടെ മാരിനേഷൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കൻ ഒന്ന് വറുത്തെടുക്കാനുള്ള എണ്ണ നമുക്ക് ചൂടായിട്ടുള്ള പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നിങ്ങൾക്ക് ഡീപ്പ് ഫ്രൈ ആണ് ഇഷ്ടമെങ്കിൽ ഡീപ്പ് ഫ്രൈ ചെയ്യാം, പെട്ടെന്ന് കഴിയും. ഞാനിപ്പോൾ ഷാലോ ഫ്രൈ ആണ് ചെയ്യുന്നത്. ഷാലോ ഫ്രൈ കുറച്ച് ടൈം കൺസ്യൂമിംഗ് ആണ്, പക്ഷേ നല്ലൊരു ടെക്സ്ചർ കിട്ടും ഇതിന്, ചിക്കനിന്. എന്താ വെച്ചാൽ പുറമേ നല്ല ക്രിസ്പിയും അതേപോലെ തന്നെ ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മസാലയൊക്കെ നല്ലോണം പിടിച്ചിട്ട് ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടാവും ചിക്കൻ പീസസ്. അപ്പോൾ ഞാൻ ഓരോന്നോരോന്നായിട്ട് ചിക്കൻ്റെ പീസസ്സൊക്കെ പാനിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി നിങ്ങൾക്ക് ചിക്കൻ കുറച്ചും കൂടി ഡാർക്ക് ഗ്രീൻ ആയിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി മിൻറ്റ് ലീവ്സും കൊറിയൻഡർ ലീവ്സൊക്കെ ഗ്രീൻ ചില്ലിയൊക്കെ കുറച്ച് കൂടുതലെടുക്കാം. പിന്നെ ഇനി നമുക്കിതൊന്ന് മൂടി വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കുന്ന സമയത്ത് പുറമേ കുറച്ച് ക്രിസ്പി ആയിട്ടും അതേപോലെ തന്നെ ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടാവും, മോയ്സ്ചർ ഉണ്ടാവും ചിക്കൻ്റെ ഉള്ളിൽ. ഇനി ചിക്കനൊന്ന് നമുക്ക് മറിച്ചിടാം. മറിച്ചിട്ട് ഒന്നും കൂടി നമുക്ക് മൂടി വെച്ചിട്ട് തന്നെ കുക്ക് ചെയ്തെടുക്കണം. അപ്പോഴേ രണ്ട് സൈഡും നമുക്ക് ഒരേപോലെ കളറ് കിട്ടുള്ളൂ. കളർ കിട്ടുകയും ചെയ്യും, അതേപോലെ ഉള്ളിൽ നല്ല സോഫ്റ്റ് ആവുകയും ചെയ്യും. അപ്പോൾ നമ്മുടെ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ചിക്കനൊക്കെ ഒന്ന് പാനിൽ നിന്ന് മാറ്റിയിട്ട് പ്ലേറ്റിംഗ് ചെയ്യാം. ഇനി അടുത്ത റെസിപ്പിയിലേക്കും കടക്കാം. നമ്മുടെ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അടുത്ത റെസിപ്പിയായ കുബൂസ് നോക്കാം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന്. അപ്പോൾ ഞാൻ ഒരു ചെറിയൊരു ബൗളിൽ 1 ടീസ്പൂൺ ഈസ്റ്റും 2 ടീസ്പൂൺ പഞ്ചസാരയും അതേപോലെ തന്നെ 1/2 കപ്പ് ചൂടുവെള്ളം എന്ന് പറയുമ്പോൾ ഇളം ചൂടുള്ള വെള്ളമാണ് വേണ്ടത്. അധികം ചൂടായിക്കഴിഞ്ഞാൽ നമ്മളെ ഈസ്റ്റ് ആക്റ്റീവ് ആവില്ല. അപ്പോൾ നമുക്ക് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് മൂടി വയ്ക്കാം.
ഇവിടെ 5 മിനിറ്റ്സ് കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് നമ്മളെ ഈസ്റ്റ് ആക്റ്റീവ് ആയി നോക്കാം അപ്പോൾ നമ്മളെ ഈസ്റ്റ് നല്ലോണം പതഞ്ഞു പൊന്തി വന്നിട്ടുണ്ട് നമുക്ക് ബാക്കി നോക്കാം അപ്പോൾ ഞാൻ ഇവിടെ ഒരു ബൗളിൽ 2 കപ്പ് മൈദ എടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം അതേപോലെ തന്നെ ഞാൻ 2 ടീസ്പൂൺ മിൽക്ക് പൗഡർ യൂസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങളുടെ അടുത്ത് മിൽക്ക് പൗഡർ ഇല്ലാന്നാണെങ്കിൽ നമ്മൾ ഈസ്റ്റ് ആക്ടിവേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് വോം ആയിട്ടുള്ള മിൽക്ക് യൂസ് ചെയ്യാം ഇനി നമുക്കിതിലേക്ക് ഈസ്റ്റിൻ്റെ മിക്സ്ചർ ഒഴിച്ചിട്ടൊന്ന് കുഴച്ചെടുക്കാം ഇനി ഇതിൽ എക്സ്ട്രാ എത്ര വെള്ളം വേണ്ടി വരുമെന്ന് ഞാൻ നോക്കിയിട്ട് പറയാം അപ്പോൾ ഞാൻ ഈ മാവ് കുഴയ്ക്കാൻ വേണ്ടിയിട്ട് 1/2 കപ്പ് വെള്ളവും പ്ലസ് 1 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ആഡ് ചെയ്തിട്ടാണ് കുഴച്ചെടുക്കുന്നത് അപ്പം നമുക്കിനി കൗണ്ടർ ടോപ്പിലേക്ക് ഒന്ന് മാറ്റിയിട്ട് നമുക്ക് സ്ട്രെച്ച് ആൻഡ് ഫോൾഡിൽ നമുക്ക് ഒന്ന് കുഴച്ചെടുക്കാം നമ്മൾ സ്ട്രെച്ച് ചെയ്യുക പിന്നെ ഫോൾഡ് ചെയ്തിട്ട് രണ്ടാമത് സ്ട്രെച്ച് ചെയ്യുക അതേപോലെ തന്നെയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് അപ്പോൾ നല്ല സോഫ്റ്റായി കിട്ടും നമ്മളെ മാവ് അപ്പോൾ ഒരു കറക്റ്റ് 10 മിനിറ്റ് എങ്കിലും നമ്മൾ കുഴച്ചിട്ട് മാറ്റി വെക്കണം ഓക്കെ അപ്പോൾ ഇതിൻ്റെ ഗ്ലൂട്ടൻ ഒന്ന് നമ്മൾ ഫോം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു മെത്തേഡ് ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ മാവ് ഇവിടെ കുഴച്ചിട്ട് റെഡി ആയിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഡോ ആയി കിട്ടിയിട്ടുണ്ട് നമുക്ക് ഇനി നമുക്കിതൊന്ന് പ്രൂഫ് ചെയ്യാൻ വെക്കണം അപ്പോൾ നമ്മളെ ബൗളിൽ നമുക്ക് ഒലിവ് ഓയിലോ അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത് ഏത് ഓയിലാണ് ഉള്ളത് എന്ന് വെച്ചാൽ അത് ആഡ് ചെയ്യാം എന്നിട്ട് നമുക്കൊന്ന് പ്രൂഫ് ചെയ്യാൻ വെക്കാം ഒരു 2 hours എങ്കിലും വെക്കണം ടു ഹവേഴ്സ് കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് നോക്കാം നമ്മളെ മാവ് പ്രൂഫായി വന്നിട്ടുണ്ടോയെന്ന് ഡബിൾ സൈസായി മാറിയിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്കൊന്ന് എടുത്ത് ജസ്റ്റ് ഒന്ന് പഞ്ച് ചെയ്തിട്ട് അതിൻ്റെ എയറൊക്കെ പോക്കി ജസ്റ്റ് ഒന്ന് നമുക്ക് റോൾ ചെയ്തെടുക്കാം അപ്പോൾ ഞാൻ നമ്മുടെ മാവ് കൗണ്ടർ ടോപ്പിലേക്ക് മാറ്റാൻ പോവുകയാണ് നമുക്ക് ഒരു ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കണം നമുക്ക് എത്ര കുബൂസാണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ അതിനനുസരിച്ചിട്ട് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഞാനിവിടെ 2 കപ്പിന് ഒരു 8 കുബൂസ് 1 കപ്പിന് ഞാൻ എടുക്കുന്നത് 4 കുബൂസാണ് അപ്പം 2 കപ്പിന് ഒരു 8 കുബൂസിനായിട്ട് കട്ട് ചെയ്തെടുക്കാൻ പോവുകയാണ് നമുക്ക് എന്നിട്ട് റോൾ ചെയ്തിട്ട് വെക്കാം ഞാനിവിടെ 8 ബോൾസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ബോൾസ് ഒന്ന് മാറ്റി വെച്ചിട്ട് നമുക്ക് ഓരോന്നോരോന്നായിട്ടൊന്ന് പരത്തിയെടുക്കണം അപ്പം മൂടി വെക്കാൻ ശ്രദ്ധിക്കണം ഇല്ലെങ്കിൽ നമ്മളത് മാവ് ഡ്രൈ ആയിപ്പോവും അപ്പം മൂടി വെക്കുക അപ്പോൾ ആദ്യം നമുക്ക് കുറച്ച് ഫ്ലോറൊന്ന് ഡസ്റ്റ് ചെയ്ത് കൊടുക്കാം ഡസ്റ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ഓരോന്നോരോന്നായിട്ട് പരത്തിയെടുക്കണം അപ്പോൾ നല്ല കട്ടി കുറഞ്ഞിട്ട് പരത്തരുത് അതേപോലെ തന്നെ നല്ല കട്ടി കൂടുതലും ആവണ്ട ഒരു മീഡിയം സൈസിൽ നമുക്ക് ചപ്പാത്തിനെക്കാട്ടും കുറച്ചും കൂടി തിക്നെസ് ആയിട്ട് വേണം അപ്പോൾ ആ ഒരു സൈസിലൊന്ന് നമുക്ക് പരത്തിയെടുക്കാം അപ്പോൾ ഞാനിത് പാനിലാണ് കാണിക്കാൻ പോകുന്നത് അതേപോലെ തന്നെ ഈ അടുത്ത പ്രാവശ്യം ഞാൻ കാണിക്കുന്ന സമയത്ത് ഓവനിൽ കാണിച്ചു നോർമലി ഞാൻ ഓവനിലാണ് ഉണ്ടാക്കിക്കൊണ്ടിരുന്നത് അപ്പോൾ ഒരുപാട് പേര് എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു പാനിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണിത് അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ മെല്ലെ മെല്ലെ ഒന്ന് നമുക്ക് പരത്തിയെടുക്കാം അതേപോലെ നല്ല ബലം കൊടുത്തിട്ട് പരത്തരുത് കുറച്ച് പൊടി ഇങ്ങനെ തൂയി തൂയി കൊടുത്തിട്ട് തന്നെ പരത്തിയെടുക്കണം പിന്നെ അതേപോലെ തന്നെ ഞാനിവിടെ 1 കുബൂസിനുള്ള പരത്തിയെടുത്തിട്ട് ബാക്കിയും കൂടി പരത്തിയെടുക്കാം നിങ്ങൾക്ക് ഡസ്റ്റ് ചെയ്യണം ഫ്ലോർ ഡസ്റ്റ് ചെയ്യാൻ മറക്കരുത് ഇല്ലെങ്കിൽ ഒട്ടി പിടിക്കും അപ്പോൾ നമ്മൾ കുബൂസ് ശരിയായി വരില്ല അധികം നമ്മൾ അമർത്തി കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു 2 ലെയറായിട്ട് വരുള്ളൂ നമ്മൾ ഉണ്ടാക്കുമ്പോൾ അപ്പോൾ ആ ഒരു ടെക്സ്ചർ നമുക്ക് കിട്ടില്ല അതുകൊണ്ട് മെല്ലെ മെല്ലെ നമുക്ക് പരത്തിയെടുക്കാം കുറച്ച് ഫാസ്റ്റായിട്ടാണ് കാണിക്കുന്നത് അപ്പോൾ എല്ലാം പരത്തി കഴിഞ്ഞിട്ട് ബാക്കി ഞാൻ എങ്ങനെയാണ് ഉണ്ടാക്കാൻ പോകുന്നത് പറഞ്ഞുതരാം ഞാനിവിടെ എല്ലാം പരത്തി എടുത്തിട്ടുണ്ട് 8 കുബൂസിനുള്ള ഞാൻ പരത്തി എടുത്തേക്കുന്നത്
ഇനി നമുക്കിതൊന്ന് മൂടി വെച്ചിട്ട് ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. 5 മിനിറ്റ് വെയിറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ഓരോന്നോരോന്നായിട്ട് പാനിൽ ചുട്ടെടുക്കാം. അപ്പോൾ നമ്മുടെ പാൻ ഇവിടെ ചൂടായിട്ടുണ്ട്. നമുക്കൊരു കുബൂസ് ഇട്ട് കൊടുക്കാം. അതേപോലെ തന്നെ ഗ്യാസ് എപ്പോഴും ലോ ടു മീഡിയം ഹീറ്റ് മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ. ഒരിക്കലും നിങ്ങൾ തീ കൂട്ടി വെക്കരുത്, നമ്മളെ കുബൂസ് കരിഞ്ഞു പോകും. അപ്പോൾ അതേപോലെ തന്നെ നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് തന്നെ തിരിച്ചും മറിച്ചു ഇട്ടിട്ടാണ് വേവിച്ചെടുക്കേണ്ടത്. കുറേ നേരം ഒരേ സൈഡ് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെ കുബൂസ് ഹാർഡായി പോകും. അപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ നല്ല സോഫ്റ്റ് ആണെങ്കിലും കൂടി നമ്മൾ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഹാർഡായി മാറും. അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കുന്ന സമയത്ത് പെട്ടെന്ന് പെട്ടെന്ന് തിരിച്ച് മറിച്ചിടുന്ന സമയത്ത് ഈ ചപ്പാത്തിയിൽ വരുന്ന പൊള്ളിച്ച പോലെ ബ്ലാക്ക് ബ്ലാക്ക് ഡോട്ട്സ് വരുമല്ലോ കരിഞ്ഞിട്ടില്ല, അപ്പോൾ അത് വരില്ല. അതേപോലെ തന്നെ നിങ്ങൾ കുബൂസ് ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാലും ഹാർഡാവില്ല. രാവിലെ ഉണ്ടാക്കി വെക്കുകയാണെങ്കിലും രാത്രിത്തേക്ക് ഹാർഡാവില്ല, നല്ല സോഫ്റ്റായിട്ട് തന്നെ ഇരിക്കും. അപ്പോൾ ഒരു കുബൂസ് റെഡി. അടുത്തതും കൂടി ഞാനൊന്ന് ഉണ്ടാക്കി കാണിച്ചു തരാം എങ്ങനെയാണെന്നുള്ളത്. നമ്മളൊരു കുബൂസ് പാനിലേക്ക് ഇട്ടു. ഇനി നമുക്ക് ജസ്റ്റ് ഒരു 2 സെക്കൻഡ് വെയിറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് മറിച്ചിടാം. നല്ല സോഫ്റ്റ് ആയിരിക്കും, അതുകൊണ്ട് ഹാൻഡിൽ ചെയ്യുന്ന സമയത്ത് നോക്കുക. നമുക്ക് ജസ്റ്റ് ഒന്ന് മെല്ലെ പ്രസ് ചെയ്യാൻ പറ്റില്ല, കുറച്ച് സ്പീഡിലാണ് കാണിക്കുന്നത്, അതുകൊണ്ടാണ് അങ്ങനെ തോന്നുന്നത്. അപ്പോൾ മെല്ലെ നമുക്ക് പ്രസ് ചെയ്ത് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് വീണ്ടും മറിച്ചിടാം. മറിച്ചിട്ടൊരു സെയിം പ്രൊസീജിയറാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. എണ്ണയോ അങ്ങനെ യാതൊരു കാര്യവും നമുക്ക് വേണ്ട, എണ്ണയോ ബട്ടറോ ഒന്നും വേണ്ട. ജസ്റ്റ് ഇങ്ങനെ തന്നെ നമുക്ക് റോൾ ചെയ്ത് കൊണ്ടുപോകാം. നല്ല കണ്ടില്ലേ, ഒരു സൈഡ് ഇങ്ങനെ പൊന്തി വരുന്നുണ്ട്. ആ സൈഡ് നമുക്ക് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് മെല്ലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ തന്നെ ഫുള്ളായിട്ട് പൊള്ളിച്ച് വരും. അപ്പോൾ കണ്ടില്ലേ, നമ്മളെ കുബൂസ് ഇവിടെ റെഡി ആവുകയും ചെയ്ത്, അതേപോലെ തന്നെ കളറും മാറിയിട്ടില്ല, ഒരിത്തിരി പോലും പൊള്ളിച്ച വന്നിട്ടില്ല, പ്യുവർ വൈറ്റ് ആയിട്ട് തന്നെ ഉണ്ട്. അപ്പോൾ ഇങ്ങനെ തന്നെ നിങ്ങൾ ഉണ്ടാക്കി ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് കമൻസ് എന്തായാലും അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഇതിൻ്റെ ടെക്സ്ചറും കൂടി ഞാൻ കാണിച്ചു തരാം, എത്രത്തോളം സോഫ്റ്റ് ഉണ്ടെന്നുള്ളത് ഞാൻ കാണിച്ചു തരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾ കണ്ടോളൂ. അപ്പോൾ നമ്മളെ കുബൂസ് കണ്ടില്ലേ, സൂപ്പർ സോഫ്റ്റ് ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്യുക. ട്രൈ ചെയ്തിട്ട് കമൻസ് അറിയിക്കണം. അതേപോലെ തന്നെ ലൈക്കും ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.